ഡോക്ടർ എബ്രഹാം വർഗീസ്, സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നേരിടുന്ന വിഷമതകളാണ് ഡോക്ടർ ശ്യാം സുന്ദർ പങ്കുവച്ചത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പാർട്ടിസിപ്പേഷൻ എൻഷുവർ ചെയ്യേണ്ടതല്ലേ? അത് എത്രത്തോളം പ്രായോഗികമാണ്? തീർച്ചയായിട്ടും നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്യാം പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് അദ്ദേഹം വിവരിച്ചത്. അത് 100% ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ടെസ്റ്റിംഗ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ടെസ്റ്റ് ചെയ്യാനുള്ള 2.5 ലക്ഷം ആളുകളെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു. അതുപോലെ ഈ കഴിഞ്ഞ 2 ദിവസവും അതുപോലെയുള്ള ടെസ്റ്റിംഗ് നടക്കുകയാണ്. പക്ഷേ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഡോക്ടർമാരും സർക്കാർ ആരോഗ്യ പ്രവർത്തകരും കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കോവിഡിനെ ചികിത്സിക്കാനായിട്ട് അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനോവീര്യം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രധാനമായിട്ട് അവർ 2-3 കാറ്റഗറി പേഷ്യൻസിനെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് കോവിഡ് പേഷ്യൻസ്, മറ്റത് നോൺ കോവിഡ്. അതിനെ നമുക്ക് കൈവിട്ട് കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വാക്സിനേഷൻ ഡ്രൈവിന് വേണ്ടിയിട്ട് അവർ ശക്തമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവർക്കെല്ലാം ധാരാളം അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് അവർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇമ്മ്യൂണൈസേഷനായാലും DMOയുടെ മീറ്റിങ്ങുകളായാലും അങ്ങനെ പല കാര്യങ്ങളിൽ അവർ പൂർണ്ണമായിട്ട് അവർ ഇൻവോൾവ് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം ഇതെല്ലാം കൂടെ ഒരു കൂട്ടർ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ശ്യാം അവിടെ അവതരിപ്പിച്ചത്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് മേഖലയിലുള്ള ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സേവനം ഇവിടെ അനിവാര്യമാണ്. അവരുടെ സഹായമില്ലാതെ സർക്കാർ ഡോക്ടർമാർക്ക് മാത്രമായിട്ട് ഈ സാഹചര്യം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രൈവറ്റ് ആശുപത്രികളുടെ 20% ബെഡ് മാറ്റിവെക്കണമെന്ന് ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആശുപത്രികൾ അതിന് തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. ഒട്ടുമുക്കാലും ആശുപത്രികളിൽ 20% ബെഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ഇപ്പം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റ് ആശുപത്രിയിലെ റേറ്റ്സ് ഒരു പേഷ്യൻ്റ് ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം 2000 രൂപ മുതൽ 20,000 രൂപ വരെ ഫീസ് ഈടാക്കുന്നുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് താങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളാണ് അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരേ ആശുപത്രിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പം പ്രായോഗികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളുടെ പൂർണ്ണ സഹകരണം ഈ ആവശ്യം ഈ സമയത്ത് ആവശ്യമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാകണം. സർക്കാർ ആശുപത്രികൾ അല്ലോടൊപ്പം തന്നെ പ്രൈവറ്റ് ആശുപത്രികളും ചികിത്സിക്കുകയും അവരുടെ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് പ്രൈവറ്റ് ആശുപത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് ആശുപത്രികൾ മുമ്പോട്ട് വരും. അവരുടെയും കൂടെ സൗകര്യം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും പലയിടത്തും നമ്മൾ വേറിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ഡോക്ടർമാരുടെ സേവനം, കൂടുതൽ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനം ഇവിടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൗസ് സർജൻസിനെ, ഇപ്പം നമ്മൾ പാസ്ഔട്ട് ആകുന്ന ഹൗസ് സർജൻസിന്, അവർ പാസ്ഔട്ട് ആയിക്കഴിഞ്ഞാൽ, ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഡോക്ടറാണ്. അവർക്ക് അവരുടെ അർഹിക്കുന്ന ശമ്പളം നൽകിക്കൊണ്ട് അവരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഇപ്പം ഹൗസ് റെസിഡൻസി ചെയ്യുന്നവർക്കെല്ലാം ഒരു എംപ്ലോയ്മെൻ്റ് ആകുകയും ചെയ്യും. അടുത്ത 3 മാസത്തേക്കോ 6 മാസത്തേക്കോ അവരെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ, അവരുടെ സർവീസസ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. പല ആശുപത്രികൾ അടഞ്ഞ് കിടപ്പുണ്ട്. ആ ആശുപത്രിയിലെ സ്റ്റാഫ് ഇപ്പം ജോലിയില്ലാതെ നിൽക്കുകയാണ്. അവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി
ഈ രണ്ടാം വരവിനെ നമുക്ക് ഏറ്റുമുട്ടാനായിട്ട് നമുക്ക് വൈറസിനോട് ഏറ്റുമുട്ടാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ മാൻ പവർ ആണ് ഇവിടെ ഏറ്റവും ഷോർട്ടേജ് ആയിട്ടുള്ളത്. മാൻ പവർ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് ഇൻട്രസ്റ്റ് എടുത്ത് എല്ലാ സംഘടനകളോടും കൂടി ആലോചിച്ച് തന്നെ മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഈ രണ്ടാം വരവിനെ തടയാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് പറയാൻ. ഡോക്ടർ എബ്രഹാം വർഗീസ്, താങ്കൾ 8:30 ഫ്രീ ആക്കേണ്ടത് കൊണ്ട് ഒരു ചോദ്യം കൂടി. ഇന്ന് IIT കാൺപൂരിലെ പ്രൊഫസർ മനീന്ദ്ര അഗർവാളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് അത് ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇപ്പം കേരളത്തിലും ഡൽഹിയിലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനെയൊക്കെ ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കും, പക്ഷേ കേരളത്തിലും ഡൽഹിയിലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ്. അങ്ങനെ ഭീതിതമായിട്ടുള്ള കൂടുതൽ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം ചെന്നെത്തും എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഇപ്പോഴും ഈ നമ്പർ നമ്മൾ പ്രതീക്ഷിക്കും അപ്പുറത്തോട്ട് പോയാൽ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇപ്പം 30,000 കേസോളം നമ്മൾ കാണുന്നിടത്ത് ഇനി ഒരു 50,000-ത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ കൈവിട്ടു പോയി. ഒരു സിസ്റ്റം ഫെയിലിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻ പവർ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം മുമ്പോട്ട് മാനേജ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെന്റിലേറ്ററൊക്കെ തികയാതെ വരുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ഒരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും, സർക്കാർ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും, തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടായാൽ നമുക്ക് ഇതിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ എബ്രഹാം വർഗീസ് ഈ സംവാദത്തിൽ പങ്കെടുത്തതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് എത്താം, ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ അജിത് കുമാർ, ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ കൊറോണ ബാധിതരുടെ എണ്ണം ഇന്ന് 26,000 കവിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ഒരുപക്ഷെ ഈ പരിശോധനകളുടെ എണ്ണം കുറച്ചതായിരിക്കുമോ? എന്താണ് ഇപ്പം പെട്ടെന്ന് ഈ രണ്ടാം തരംഗം എന്നൊക്കെ നമ്മൾ പറയുന്നു, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ നമ്പർ പെരുകുന്നത്, മുകളിലോട്ട് കുതിച്ചു കയറുന്നത്? നമ്മളതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. എന്റെ മറുപടി ഒരു രാഷ്ട്രീയ വിമർശനമായിട്ട് കാണരുത്, പക്ഷെ എന്നാലും സത്യം നമുക്ക് പറയാതിരിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. അതായത് ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 314,835 കേസാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഏകദേശം 2,000-ത്തോളം അധികം ഡെത്തും ഉണ്ട്. അതായത് ഈ January 28 അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ലോകത്ത് ഇന്ന് ഇന്ത്യയിലാണ്. അപ്പം ഈ കഴിഞ്ഞ കുറച്ചു നാള് നമ്മൾ കേരളത്തിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിലെ ആദ്യത്തെ കോവിഡ് വേവ് വരുന്ന സമയത്ത് ഒരു പീക്കിൽ എത്തിയതിനു ശേഷം ഇത് താഴോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ ആൾക്കാർ രംഗത്ത് പ്രവർത്തിക്കുന്നവര് പറയുന്നത്. പുറത്തു പറയാൻ പലർക്കും മടിയായിരിക്കും, പക്ഷെ അതൊരു സത്യമാണ്. നമ്മൾ വാർത്തകളുടെ ഇടയിലൂടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം ഇന്ന് നമ്മൾ മാസ് ടെസ്റ്റിംഗിനെ പറ്റി നമ്മൾ ഇന്ന് ഇത് പറയുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് IMAയും ബാക്കി അതുപോലുള്ള എല്ലാ പ്രൊഫഷണൽ ബോഡീസും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ടെസ്റ്റുകളുടെ എണ്ണം 100,000 മുകളിലാക്കണം. ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ നമ്മുടെ മോട്ടോ, WHOയുടെ മോട്ടോ തന്നെ, ടെസ്റ്റുകൾ കൂട്ടുക, അവരെ ഐസൊലേറ്റ് ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യുക, അവരുടെ കാറ്റഗറി ബേസ് ചെയ്ത് അവരെ ട്രീറ്റ് ചെയ്യുക. പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ ഈ 18-20 ദിവസത്തോളം നീണ്ടു നിന്ന ഇലക്ഷൻ സമയത്ത് അന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കേരളം കോവിഡ് മുക്തമായി എന്നുള്ള അത് മനഃപൂർവ്വം പൂഴ്ത്തി വെച്ചതാണോ എന്തോ ആണെന്നോ അതിനെപ്പറ്റിയൊന്നും ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഒരു സാധാരണ ഒരാൾ അതിൽ ആ കണക്കുകളിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിലെ ഒരു നമ്മൾ എന്താ പറയുന്ന 1-ാം പടിയിൽ നിന്നും 100-ാമത്തെ പടിയിലോട്ട് കയറിപ്പോയതുപോലെ നമ്മൾ കയറിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. ടെസ്റ്റുകൾ കുറവായിരുന്നു നമ്മുടെ ഇലക്ഷൻ സമയത്ത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആവറേജ് 40, 1-2 ദിവസമാണ് അത് 60,000 മുകളിൽ പോയത്. അന്നെല്ലാം 5,000 കേസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യം, ജാനുവരി മുതൽ ഏകദേശം ഞാൻ കുറെ ഡേറ്റാസ് ഞാൻ നോക്കുന്ന സമയത്ത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രി 7th January ഒരു ഇത് കൊടുത്തു. അതായത് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, കേരള, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ ഇവിടെയെല്ലാം പുതിയ സ്ട്രെയിൻ വൈറസിന്റെ ചേഞ്ചസ് വന്നപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഒരു അലാർം
സിറ്റുവേഷൻ കൊടുത്തായിരുന്നു. 21 ഫെബ്രുവരിക്കും കൊടുത്തായിരുന്നു. അന്ന് ഇന്ത്യയിലെ കേസ് 1.5 lakhs ആണ് ആക്റ്റീവ്. അതില് 74% മഹാരാഷ്ട്രയും കേരളത്തിലും എന്നാണ് ആ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ തുടങ്ങിയതിന് ശേഷം ഒരു താഴോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. മഹാരാഷ്ട്രയാണ് നമ്മൾ മേ ബി അവരുടെ ഒരു നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ അവർ സെൻട്രലായിട്ട് നിൽക്കുന്നു, ഒരുപാട് മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻ അവിടെ വരുന്നുണ്ട്, അതൊക്കെ ആയിരിക്കും റീസൺ. 25 February 89% ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കേസും 7 states നിന്നുമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എവിടെയോ ചില വീഴ്ചകൾ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ്. കാരണം ഈ രണ്ട് മാസ് ടെസ്റ്റിംഗ് ശ്യാം സുന്ദർ സാർ പറഞ്ഞ വളരെ ഒരു വാലിഡ് പോയിന്റ് ആണ്. നമുക്ക് അത്രയും മാൻ പവർ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ? എവിടെയാ ചെക്ക് ചെയ്യുന്നത്? നമുക്ക് ഇന്ന് 137,000 സാമ്പിൾസിന്റെ റിസൾട്ട് ആണ് വിട്ടെന്നാണ് എനിക്ക്. അതിൽ തന്നെ 28,000 പോസിറ്റീവ് ആണ് താങ്കൾ പറഞ്ഞ പോലെ. പക്ഷെ അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഇന്നും നാളെയും വീണ്ടും മാസ് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്? ഇതിന്റെ റിസൾട്ട് എത്ര ദിവസം എടുക്കും? നമുക്ക് എത്ര PCR ലാബുകളുണ്ട്? എന്റെ ഒരു അറിവിൽ 15-20 ആണെന്നാണ് എനിക്കൊന്ന്. മോഹൻ കുറച്ചുകൂടെ എന്നെക്കാളും കുറച്ചുകൂടെ ഒന്ന് ഡോക്ടർ മോഹൻ അതിനെപ്പറ്റി അറിയിക്കും. PCR RT-PCR ഫെസിലിറ്റി ഉള്ളത് ഏകദേശം 20 ലാബുകളിലാണ് കേരളത്തിലെ. അപ്പം ഇത്രയും സാമ്പിൾ നമ്മൾ ചില ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ റിസൾട്ട് കിട്ടാത്ത ആൾക്കാർ പുറത്ത് വീണ്ടും പോവുകയാണ്. അവർ ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊരു ചെയിൻ പ്രോസസ് ആണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നമുക്കിരിക്കും. നമ്മൾ അനാവശ്യമായിട്ടുള്ള നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആക്ട് ചെയ്യാതെ നമ്മൾ അതിലോട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ മുങ്ങി താഴുമ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ നമ്മൾ കച്ചിത്തിരും കൊണ്ടോ നോക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ. സാർ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർക്ക് വളരെയധികം മാനസിക, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുണ്ട്, നമ്മുടെ വീട്ടിൽ പ്രായമായ അമ്മയും അച്ഛനുണ്ട്, ഇവർക്ക് കിട്ടുമോന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോയി ഈ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. അതിനിടയ്ക്കാണ് ഇന്നലെ ഒരു ന്യൂസ് നമ്മൾ പറയുന്നത്, ഈ പറയുന്ന നേരില്ലാതെ നിർഭയത്തോടുകൂടി ചില വാർത്തകൾ വരുന്നു ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് നിർത്തലാക്കി. അതിന്റെ നമ്മൾ അതിന്റെ ക്രക്സ് നമ്മൾ അറിയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പല ആരോഗ്യ പ്രവർത്തകരും എന്നെ വിളിച്ചു, രാജ്യത്തെ ഈ ഇൻഷുറൻസ് സെൻട്രൽ ഗവൺമെന്റ് നിർത്തലാക്കിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. അത് ഒരു ഇൻഷുറൻസ് പോളിസി എക്സ്പയർ ആകുമ്പോൾ മാത്രമേ നമുക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു കോമൺ കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ മീഡിയ ആയിരുന്നാലും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളായിരുന്നാലും നമ്മൾ ഇപ്പോ ഒരു പൊളിറ്റിക്സ് കളിക്കേണ്ട ഒരു സമയമല്ല. നമുക്കൊരു വളരെ ഇച്ഛാശക്തിയുള്ള സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, നമ്മള് കൊറോണ ഫസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് PPE kit ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾ ഡേറ്റ നോക്കി അറിയാം. 0 ഏകദേശം. സാനിറ്റൈസർ ഉണ്ടാക്കുന്ന കമ്പനികൾ എത്ര? ഇതൊന്നുമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ഒരു 3-4-5 months കൊണ്ട് നമ്മൾ ആ ഒരു ക്രൈസിസ് നമ്മൾ ഓവർകം ചെയ്തു. വാക്സിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. രണ്ട് ഇന്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ പോലും ഏറ്റവും ചീപ്പായിട്ട് വാക്സിൻ ഉണ്ടാക്കുന്നത് നമ്മള് ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിനെപ്പറ്റി തന്നെ കഴിഞ്ഞ 2 days വാട്സാപ്പ് ഗ്രൂപ്പിലും ഇതിലും അവരെ കമ്പനിയെ താറടിക്കുന്ന രീതിയിലുള്ള സി നമ്മളെന്തിനെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബിസിനസ് ഇതിൽ വരുമ്പോഴത്തേക്ക് അവരും കുറച്ച് ലാഭം നോക്കും, അവർക്ക് പേറ്റൻസി കിട്ടണം. എന്നാലും അവരിപ്പോഴും 50% ഇത് ഗവൺമെന്റിനാണ് വാക്സിൻ കൊടുക്കാന്ന് സെൻട്രൽ ഗവൺമെന്റ്. അത് ഇപ്പോഴും ഗവൺമെന്റ് ഇപ്പൊ തന്നെ കേരളത്തിൽ ഏകദേശം 65 lakhs ആൾക്കാർ ഇമ്മ്യൂണൈസ്ഡ് ആയി. 150 rupees ഇത് മേടിച്ചിട്ടല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിയാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തത്. നമ്മളെന്താ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മള് എന്തോ ഒരു അജ്ഞത, അല്ലെങ്കിൽ നമ്മള് ഈ പറഞ്ഞ നമുക്ക് വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടായിരിക്കാം നമ്മള് അതിന്റെ റൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാതെ ഇങ്ങനെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എന്തിനേം. ഓക്കെ, ഡോക്ടർ മോഹൻ റോയ് എന്തോ പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഡോക്ടർ മോഹൻ റോയ്, നേരത്തെ ഡോക്ടർ അജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ താഴാൻ പോകുന്ന സമയത്ത് നമ്മൾ കച്ചിത്തുരുമ്പ് അന്വേഷിക്കുന്നു. ഇവിടെ UPയിലെയും അതുപോലെ ആസാമിലെയും മുഖ്യമന്ത്രിമാർ അവരുടെ നാട്ടുകാർക്ക് വേണ്ടി വാക്സിൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ഇത് സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് ചെയ്യണം എന്നാണ്. നമ്മുടെ ധനകാര്യമന്ത്രി ഡോക്ടർ TM Thomas Isaac ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഭാരത് ബയോടെക്കിനെയും ഒക്കെ ലൂട്ടേഴ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്, കൊള്ളക്കാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നേരത്തെ ഡോക്ടർ അജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. ഇപ്പോൾ 18 44 വരെയുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെ ലഭ്യമാക്കും? വെറും വാഗ്ദാനമായിട്ട് അത് മാറില്ലേ ഈ ഈ ഒരു അവസ്ഥയിൽ? ഈ മറുപടി പറയാനായിട്ട് എനിക്കങ്ങനെ ബന്ധമൊന്നുമില്ല. പിന്നെ കിട്ടുന്ന കാര്യങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് മറുപടി പറയാനുള്ള ഒരു ഭാവം എന്റെ മുഖത്തുണ്ടെന്ന് അഭിനന്ദിക്കട്ടെ. അപ്പൊ ഇതില് എന്താണ്, ഏത് ആസ്പെക്ട് ആണ് ഞാൻ മറുപടി പറയേണ്ടത് വെച്ചാൽ, ആദ്യമായി എന്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അജിത്ത്, ടെസ്റ്റുകൾ നമ്മൾ മുക്കി വെക്കുകയാണോ എന്നൊരു ചോദ്യം.
എന്റെ മുന്നിൽ 21 മുതൽ നമുക്ക് എത്ര ദിവസത്തെ ടെസ്റ്റുകൾ വേണമെങ്കിലും എടുക്കാം. കോവിഡ് പരിശോധന കേരളത്തിൽ തുടങ്ങി, അതായത് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ ഇതുവരെയുള്ള കേസുകൾ എടുത്ത് തലനാഴി കീറി വിശകലനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമുക്കതിന് സമയമില്ല എന്നുള്ളത് തോന്നുന്നു. വെബ്സൈറ്റിലുള്ള ഡേറ്റ അനുസരിച്ച് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൊടുത്തു. 21 തീയതി 121,000 സാമ്പിളുകൾ അതിന്റെ താഴേക്ക് പോകുമ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക്. 12 തീയതി ഒക്കെ നമ്മൾ ഏകദേശം ഒരു 117,000 സാമ്പിൾ. ഇതിന്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞതാണല്ലോ. നമ്മൾ എന്താ പറഞ്ഞത്, ഇത്തരത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായി. ഇപ്പോൾ ഇലക്ഷന്റെ ഡേറ്റിലെ കണക്കുകൾ ഞാൻ വായിക്കാം. അന്ന് പോയിരിക്കുന്ന സാമ്പിളുകൾ ഏകദേശം 59,000 സാമ്പിളുകളാണ്. അന്നാണ് 5.93. അതിനുശേഷം 10 തീയതി 61,000 സാമ്പിൾ പോയിരിക്കുന്നു. അതിനുശേഷം 11 തീയതി 60. ഇങ്ങനെ ക്രമാനുഗതമായി കൂട്ടിക്കൊണ്ട് വരികയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 6 തീയതിയോ 5 ഒരു 4 മുതൽ 6 വരെ അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ഇൻഫെക്ഷൻ ബാധിച്ചവരുണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞാണ് അവരെ ഐഡിയലി ടെസ്റ്റ് ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള 1 തീയതി ടെസ്റ്റ് 11 തീയതി വന്നപ്പോഴേക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി 10.75 ആകുന്നു. അതിനുശേഷം ക്രമാനുഗതമായ വർധനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ നമ്മൾ ഡാറ്റ ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് കരുതുക. ഡാറ്റ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ ക്രമാനുഗതമായ ഒരു വർധനമാണോ ഭീമമായ വർധനമാണോ ഉണ്ടാകുന്നത്? ഇനി ഡാറ്റ ക്രമാനുഗതമായി കേസ് പോകുന്ന രീതിയിലൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും എന്തും വിശ്വസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഇന്ത്യ. അപ്പൊ അത്തരത്തിലൊരു ഗൂഢാലോചനാ സിദ്ധാന്തം ഉണ്ടെങ്കിൽ, കേരള ഗവൺമെന്റ് അത് ചെയ്തു എന്ന് വാദമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നാം ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കുകൾ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ആ രണ്ട് കണക്കുകളും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഫെബ്രുവരിയിൽ 3000 കേസുകൾ മാത്രമേ ഉണ്ടെന്നും രാജ്യം നിർണായകമായ യുദ്ധം ജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് അല്ല. അദ്ദേഹം ആദ്യം പറഞ്ഞ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കാണരുത് എന്ന വാദത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് പ്രതിവാദം പറയാനുള്ള ഒരു ഡിബേറ്ററുടെ ഒരു സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ അജിത്തിന് ഈ സാഹചര്യത്തിൽ ഇടപെടാം, അദ്ദേഹം കൈവരുത്തുന്നുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, തീർച്ചയായിട്ടും. അല്ല, അത് വിടെ, നമുക്ക് വാക്സിന്റെ കാര്യത്തിലേക്ക് വരാം. ടെസ്റ്റ് മാറ്റി വെക്കാം, വാക്സിനിലേക്ക് വരാം. എനിക്ക് അല്പ സമയം, അതായത് ഗവൺമെന്റ് ഇന്ത്യയിലെ ഡോക്ടർ മോഹൻ റോയി, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ, നമുക്ക് അത് പെട്ടെന്ന് തന്നെ താങ്കൾക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഉടൻ തിരിച്ചെത്താം, ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു. ഡോക്ടർ മോഹൻ റോയ്, സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കൾ മറികടന്നു എന്ന് കരുതുന്നു. ഡോക്ടർ മോഹൻ റോയി, ഈ കൊറോണയുടെ ആദ്യ തരംഗ സമയത്ത് ഫസ്റ്റ് ഫേസിൽ 30,000 കിടക്കുകളൊക്കെ ഒരുക്കി വെച്ച് പ്രവാസികളോട് ഇങ്ങോട്ട് വന്നാൽ മതി, നിങ്ങളിത് കടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്. അതുപോലെയുള്ളൊരു തള്ളലാകുമോ ഇപ്പോൾ ഈ 18 വയസ്സ് തൊട്ട് 44 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കും എന്നൊക്കെയുള്ളത്? ഇന്നിപ്പോൾ എന്തായാലും സംസ്ഥാനം ഈ വാക്സിൻ കമ്പനികളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും? അല്ല, നമുക്ക് ഇതിലെ ഒരു രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. വേണ്ട, അത് വേണ്ട, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ എടുക്കേണ്ടത്. നമുക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ മുഖ്യമന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ തന്നെ എന്താ പറഞ്ഞെന്ന് നോക്കാം. നമുക്കറിയാവുന്ന ഒരു മന്ത്രി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണോ സംസ്ഥാന മന്ത്രിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് അന്ന് പ്രോട്ടോകോൾ ബാധകമാണ്, 14 ഒക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തോട് എന്തിനാണ് താങ്കൾ, ഞങ്ങൾ മന്ത്രിമാർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ വീഡിയോ ഉൾപ്പെടെ പല സ്ഥലത്തും വൈറലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ പോവാതെ ഇവിടെയാണ് ഞാൻ ഈ പ്രശ്നം കാണുന്നത്. ഇത്തരം വിവാദപരമായ കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്കിപ്പോ എനിക്ക് ഇതിൽ പറയാനുള്ളത്, വാക്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ജനം ടിവിയിൽ വന്നിരുന്നു കൊണ്ട് ഇത് പറഞ്ഞ ആളാണ്. എനിക്ക് ആദ്യം വാക്സിൻ ലഭിക്കുകയുണ്ടായി. തുടർന്നുള്ള ഒരു ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു ആരോഗ്യ പ്രവർത്തകനാണ്, 1.5 വർഷമായി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കോവിഡ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഒരു ഔദ്യോഗിക പദവിയുടെ ഇതിൽ ഞാൻ, എനിക്ക് വാക്സിൻ ലഭിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ PM KS ഫണ്ടിലേക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അതിന്റെ വില നൽകാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞിരുന്നു. ഞാനെന്നത് ചെയ്യുകയും ചെയ്തു. അന്ന് കോവിഡ് വാക്സിൻ ചലഞ്ച് എന്ന് ഞാൻ പറഞ്ഞ ആ ചലഞ്ച് ജനം ടിവിക്ക് ഏറ്റെടുക്കാമായിരുന്നു.
അന്ന് ജനജീവി അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഖ്യ, ഞാൻ പറഞ്ഞു എന്റെ രണ്ട് ഡോസിന്റെ എമൗണ്ട്, എന്റെ കുട്ടികൾക്ക് എന്റെ മകൾക്ക് കിട്ടും, മകന് കിട്ടുമെങ്കിൽ അതിന്റെ ഡോസിന്റെ എമൗണ്ട്, എന്റെ അച്ഛനും അമ്മയ്ക്ക് കിട്ടുമെങ്കിൽ അതിന്റെ ഡോസിന്റെ എമൗണ്ട് കൊടുക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്താലും നമ്മുടെ രാജ്യത്ത് ധാരാളം റിസോഴ്സസ് മറ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ വാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുമേഖലയ്ക്ക് വാക്സിൻ തന്നെ ചരിത്രമാണ്. കോവിഡ് വന്നപ്പോഴല്ല നമ്മൾ ആദ്യമായി വാക്സിൻ ചെയ്തത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വാക്സിൻ ഹബ്ബായിരുന്നെന്ന്, ലോകത്തിന്റെ വാക്സിൻ ഹബ്ബായ ഇന്ത്യയിൽ പൊതുമേഖലാ രംഗത്ത് 4 സ്ഥാപനങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഈ 4 സ്ഥാപനങ്ങൾ ഏകദേശം 10-13 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ 13 വർഷം എന്ന് പറയുന്നത് അന്ന് ആരാ ഭരിച്ചിരുന്നെന്നൊക്കെ എനിക്കറിയാം, രാഷ്ട്രീയം ഞാൻ പറയാത്തതുകൊണ്ടാണെന്നേ. അതായത് ഹിമാചൽ പ്രദേശിൽ കസൌലിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈ ഗിണ്ടിയിലുള്ള BCG വാക്സിൻ ലബോറട്ടറി, നീലഗിരിയിലെ കുരൂരിലുള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, തമിഴ്നാട് ചെങ്കൽപ്പേട്ടിലെ HPL ഇന്റഗ്രേറ്റഡ് വാക്സിൻ കോംപ്ലക്സ്, അവർക്ക് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് 2008 മൂന്ന് സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയാണ്. അന്ന് തന്നെ പല ആരോപണങ്ങളുണ്ട്. നിൽക്കട്ടെ, 2012 ഈ സ്ഥാപനങ്ങളെ പുനർജീവിപ്പിക്കാൻ നീക്കമുണ്ടായി. ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോഴും ഈ 2 കമ്പനികളും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന വാക്സിൻ 11 കോടിയാണ്. ഇതിൽ 5.5 കോടി ഏകദേശം അവർക്ക് പല മറ്റ് കമ്മിറ്റ്മെന്റുകളും ഉണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. 100 കോടി ജനങ്ങൾക്ക് ആ വാക്സിൻ കൊടുക്കുന്നെങ്കിൽ 200 കോടി ഡോസുകൾ വേണം. 11 കോടി ഡോസ് ഒരു മാസം ഉണ്ടാക്കണമെങ്കിൽ 200 കോടി ഡോസ് എത്ര മാസം കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ വിചാരിക്കണം. ഞാൻ പറയുന്നത് ഈ 4 പൊതുമേഖലാ വാക്സിൻ കമ്പനികളെ സഹായിച്ചിരുന്നുവെങ്കിൽ, ഇത് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ഗിണ്ടിയിലുള്ള ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, 5 ഏക്കറാണ് അവിടെ സ്ഥലം ബാക്കിയുള്ളത്. ഈ 5 ഏക്കർ അവിടെ ഇപ്പൊ നാം നിർമ്മിക്കുന്ന സാനിറ്റൈസർ മാത്രമാണെന്നേ. ഈ കേന്ദ്രത്തിൽ വാക്സിൻ ഉപയോഗിക്കാൻ തന്നെ സ്വകാര്യ കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര സർക്കാർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിലെ ഇത്തരം കമ്പനികളെ, പൊതുമേഖലയിലെ കമ്പനികളെ, ഞാനിതിൽ പൊതുമേഖല എന്ന്. അല്ല ഡോക്ടർ മോഹൻ റോയ്, എന്റെ ചോദ്യം ഈ ഇന്നിപ്പം മുഖ്യമന്ത്രിക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടായിരിക്കുന്നു, കമ്പനികളുമായി നേരിട്ട് ചർച്ച നടത്താമെന്നൊക്കെ പറയുന്നു. ഈ ഒരു തീരുമാനം എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? ആ സമയത്തും കേന്ദ്രം സൗജന്യമായി കൊടുക്കും സൗജന്യമായി കൊടുക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്നതല്ലേ ഈ കുഴപ്പത്തിന് കാരണം? അങ്ങനെ അതിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല. അപ്പോ ഇത്തരത്തിൽ പൊതുമേഖലയുമായി വാക്സിൻ ഉണ്ടാക്കിയിരുന്നെങ്കില് നമുക്ക് 1 മാസം കൊണ്ട് 20-25 കോടി വാക്സിൻ ഉണ്ടാക്കാം. 3 മാസം കൂടി വാക്സിനേഷൻ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അതില്ലാതെ ഈ 11 കോടി വാക്സിൻ വെച്ചുകൊണ്ട് ഇവർക്ക് അന്താരാഷ്ട്ര കമ്മിറ്റ്മെന്റ് കൊണ്ട് പുറത്ത് കൊടുക്കേണ്ടി വരുന്നേ. ഓക്സ്ഫോർഡ് അസ്ട്രസെനേഷ്യയുമായിട്ട് പറയുമ്പോൾ 50% വാക്സിൻ പുറത്ത് കൊടുക്കേണ്ടി വരും. പൊതുവേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുകൊണ്ട് പേറ്റന്റ് ആക്ട് റെഗുലേറ്റ് ചെയ്തുകൂടാ? ഇപ്പൊ ഇന്ത്യയിൽ വാക്സിൻ ഉണ്ടാക്കുന്ന മറ്റെത്ര കമ്പനികളുണ്ട്? ഈ കമ്പനികൾക്ക് എന്തുകൊണ്ട് ഇതിന്റെ അവകാശം കൊടുത്തുകൂടാ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, 250 രൂപ ആദ്യം വാങ്ങുന്നു, 400 രൂപ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വാങ്ങും, 600 രൂപ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങും. ഇത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പട്ടണി ഇന്ത്യയുടെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മറ്റും കോവിഡിന് ശേഷമുള്ളത് എന്നേക്കാൾ നന്നായി എനിക്ക് അറിയാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ആൾക്കാർ 35,000 കോടി രൂപയാണ് ഇതിന് വേണമെന്നാണ് പറയുന്നത്. ഈ 35,000 രൂപ വളരെ കൃത്യമായി ഇന്ത്യയുടെ ആരോഗ്യരംഗത്ത് GDP എത്ര ശതമാനമാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, അത് എത്ര ശതമാനം മാറ്റണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഭാവനാഴിയിലെ ഏറ്റവും ശക്തമായ ഏറ്റവും സുശക്തമായ ആയുധം സൗജന്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലേ? ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബഹുരാഷ്ട്ര കുത്തകളായ മരുന്ന് കമ്പനികളാണ്. ഞാൻ പറയുന്നത് പൊതുമേഖലയെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്ന് ചോദിക്കട്ടെ, നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഏത് മേഖലയെ ആൾക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത്? ഞാൻ പൊതു സ്വകാര്യ മേഖലയെ ഒട്ടും തന്നെ മാറ്റി കാണുന്ന ആളല്ല. ചിലപ്പോ റിട്ടയർ ഭാഗ്യം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരുന്നാല് ഈ കോവിഡിന്റെയൊക്കെ സാഹചര്യമുണ്ട് ഒന്ന് പറയാൻ വയ്യ. ഒരു ഡോക്ടർ തന്നെയാണ് ഞാൻ, ആ വേർതിരിവ് ഞാൻ കാണുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ കോവിഡ് വരുമ്പോ എന്തുകൊണ്ടാ കുറ്റം പറയുന്നത് ആശുപത്രികളാണ്? ഇപ്പൊ തന്നെ സർക്കാർ മേഖലയിലെ കുറ്റമുണ്ട്, സർക്കാർ ആശുപത്രികളെ കുറ്റം പറയുന്നുണ്ട്, മറ്റു ആശുപത്രികളൊന്നും ഇവിടെ കുറ്റം ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അങ്ങയുടെ വിചാരമാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം, പൊതുമേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ വലിയൊരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ വാക്സിൻ പ്രൊക്യൂർ ഇങ്ങനെയാണെങ്കിൽ ഇത് ആദ്യമേ പറയാമായിരുന്നല്ലോ. ആദ്യമേ നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു ഇല്ല ഞങ്ങൾ ഇത്രയേ കൊടുക്കുകയുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം. ഇതല്ലാതെ അവസാന നിമിഷം നോക്കൂ, നമുക്കൊരു കളിയുടെ നിയമം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു കളി തുടങ്ങുന്നതിന് മുമ്പ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കളിക്കുമ്പോൾ ആ നിയമം യൂണിഫോമായി പാലിക്കണം. കളിയുടെ മധ്യത്തിൽ വെച്ച് നിങ്ങൾ നിയമത്തിൽ മാറ്റിയാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അവസാനം പറയുകയുണ്ടായി, CMDR ഫണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ വരുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ അതിനെതിരായിട്ട് പ്രതിരോധം തീർത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ഇതിൽ കേരളം ഇല്ലെന്നേ, കേരളമല്ല ജയിക്കുന്നതെന്നും ഇന്ത്യയാണ് ജയിക്കുന്നത്. അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം.
ഭാരതം എന്ന് കേട്ടാൽ, കേരളം എന്ന് കേട്ടാൽ വിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു ശരാശരി മലയാളിയായ ജനപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഇത്തരത്തിലാണ് അന്ന് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ പറയുന്നു, ഇന്ന് ചർച്ച നടത്തി എന്ന് പറയുന്നു, തള്ളാണെന്ന് പറയുന്നു എന്ന് പറയുകയാണ്. ഈ തള്ളിന്റെ മറുതള്ളുകൾ എത്ര ഉണ്ടായിരുന്നു? ഡോക്ടർ, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഡോക്ടർ അജിത് കുമാർ കുറേ സമയമായി കൈയെടുത്ത് കാണിക്കുന്നു, അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ അജിത്, ഒരു മിനിറ്റേ ഉള്ളൂ, അവശേഷിക്കുന്നുള്ളൂ, പെട്ടെന്ന് പറയാം. ഡോക്ടർ മോഹൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് പറയാം. നമ്മള് ഈ കഴിഞ്ഞ 95 ദിവസത്തില് നമ്മള് 60 ലക്ഷം ആൾക്കാരെയാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ വന്ന 50 ലക്ഷം വാക്സിൻ വേണോന്ന് പറഞ്ഞതിന്റെ ലോജിക് എന്തെന്ന് എനിക്കറിയില്ല. പിന്നെ മോഹനെ പോലെ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യുന്ന വളരെ നിഷ്പക്ഷമതികളായ രാഷ്ട്രീയ ചായ്വില്ലാത്ത സുഹൃത്തുക്കൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതൊന്നുമല്ല, നിഷ്പക്ഷനൊന്നുമല്ല, എനിക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. നമ്മുടെ സുഹൃത്ത് ബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മോഹൻ പറഞ്ഞ ഒരു കാര്യം, ഒരു സ്പോർട്സ്മാൻ, ഒരു സ്പോർട്സ്മാൻ പറ്റി പറഞ്ഞപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കളിയിൽ അവസാനം ആര് വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ കളിയുടെ പേസിനനുസരിച്ച് കളിയുടെ സ്ട്രാറ്റജി മാറ്റി, അത് നമ്മൾ ഒരു കളിയുടെ മധ്യത്തിൽ വെച്ച് റൂൾ മാറ്റുന്നത്, റൂളല്ല പറഞ്ഞത്, കളിയുടെ ആ കളിയുടെ നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ നമ്മൾ ആ സെറ്റ് ബാക്കിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു സ്പോർട്സിന്റെ അടിസ്ഥാന. റൂൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. സെൻട്രൽ ഗവൺമെന്റ് എന്റെ വാക്സിൻ ചലഞ്ച് ഏറ്റെടുക്കാൻ ജനം തയ്യാറാണോ? യെസ്. എന്തായാലും എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ, ഈ കളി കൈവിട്ട കളിയാവരുത്. മനുഷ്യ ജീവൻ പന്താടും വിധത്തിലുള്ള കളിയാവരുത്. നമുക്കറിയാം സാക്ഷരതയിലും അതുപോലെ ഈ ഹെൽത്ത് സ്റ്റാൻഡേർഡിലും കേരളം മുൻപന്തിയിലാണ്. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള വിവേകപൂർവമായ ഇടപെടൽ മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാമാരികളുടെയും പകർച്ചവ്യാധികളുടെയും മുന്നിൽ നാം പകച്ചു നിൽക്കുന്നത്. അതിനാൽ കൊറോണയെ വൈകാരികമായല്ല, വിവേകം കൊണ്ട് പ്രതിരോധിക്കാനുള്ള ആർജവമാണ് നാം ഓരോരുത്തരും കാട്ടേണ്ടത്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.